കോൺഗ്രസ് നാഥനില കളരിയായെന്ന് തുറന്നടിച്ച് ശശി തരൂർ എം പി. രാഹുൽഗാന്ധി ഒഴിഞ്ഞ് 8 ആഴ്ച പിന്നിട്ടിട്ടും അധ്യക്ഷനെ കണ്ടെത്താനാവാത്തതിൽ കടുത്ത നിരാശയുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പാർട്ടി വാതിലുകൾ തുറന്നിടണം, അപ്പോയിന്റ്മെന്റ് കമ്മിറ്റികൾ പിരിച്ചുവിടണം. കർണാടകത്തിലെയും ഗോവയിലെയും തിരിച്ചടിക്ക് കാരണം നേതൃതലത്തിലെ പ്രതിസന്ധിയാണെന്നും ശശി തരൂർ ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, നാഥനില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദുഃഖമുണ്ട്, വലിയ ദുഃഖമുണ്ട്. കാരണം ഇതൊരു 8 ആഴ്ചയായി കഴിഞ്ഞു, ഒരു നേതാവിൻ്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. ആദ്യം ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടു, രാഹുൽ ഗാന്ധി താങ്കൾ തന്നെ ഇതിനെ പിന്നെ പിൻവലിച്ച് തിരിച്ചു വരൂ. ഇപ്പോൾ തിരിച്ചു വരുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷം നമ്മളുടെ പാർട്ടിക്ക് ഒരുമാതിരി വേഗം വല്ല തീരുമാനം എടുക്കായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ നിരാശ പ്രവർത്തകർക്കൊപ്പം അങ്ങേക്കുമുണ്ട്, അങ്ങും വലിയ അസംതൃപ്തനാണ്. അത് സത്യമാണ്. കർണാടകയിലെ പലവരും നമ്മളെ വിട്ടുപോയി. ഗോവയിൽ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞാൽ നമ്മൾക്ക് 23 MP MLA മാരുണ്ടായതിൽ 18 MLA മാരും കൂടി എടുത്തിട്ട് നമ്മളെ വിട്ടുപോയി. ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോൾ തടുത്താൻ തീരുമാനമെടുക്കാനോ ഒരു ആക്ഷൻ കൊടുക്കാനോ ഒരു അധ്യക്ഷൻ ഇല്ലാത്ത സ്ഥിതിയിലായിരുന്നു. ഇനി എത്ര ആഴ്ചയാണ് ഇങ്ങനെ സഹിക്കാൻ സാധിക്കുക? അടുത്ത എവിടെയായിരിക്കും? അവരിനി അടുത്ത മധ്യപ്രദേശ് ക്ഷമിക്കുമോ, രാജസ്ഥാൻ ക്ഷമിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അതിന് കാത്തിരിക്കരുത്. നമ്മൾക്ക് പാർട്ടി നേതൃത്വത്തോടും ശക്തമായിട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്ന ഒരു നേതാവ് ഉടനെ ആവശ്യമുണ്ട്. പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി PCCsയിലെ ഒരു ഡെലിഗേറ്റ്സ് ലിസ്റ്റുണ്ട്. അതെല്ലാം കൂടി ഒരു 10,000 ജനങ്ങളായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ആ 10,000 ആൾക്കാർക്ക് ഒരു അവസരം കൊടുത്തിട്ട് എല്ലാ കഴിവുള്ള, താല്പര്യമുള്ള, അനുഭവമുള്ള വ്യക്തികൾ, ഏത് പ്രായമായാലും, എൻ്റെ അഭിപ്രായത്തിൽ ഒരു യുവാവിനാണ് കുറച്ചും കൂടി ആവശ്യമുള്ളത് ഈ സമയത്ത്. പക്ഷേ എല്ലാവരും അവർ പേര് കൊടുക്കട്ടെ, ഒരു തുറന്ന ഒരു മത്സരം ഉണ്ടാവട്ടെ. നമുക്ക് പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവേശം പിന്നെ നൽകുന്ന ഒരു നേതാവും ആവശ്യമുണ്ട്. ഗാന്ധി കുടുംബത്തിൻ്റെ അപ്രമാദിത്വം അവസാനിച്ച് ഒരു പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകണം. അല്ലല്ല, അതല്ല ഞാൻ പറയുന്നത്. കാരണം അഥവാ പ്രിയാങ്ക ഗാന്ധി മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ ഗാന്ധി കുടുംബത്തിനെതിരല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിൽ തന്നെ ദീർഘകാലം പ്രവർത്തിക്കുന്ന, ഇപ്പം നിലനിൽക്കുന്ന തന്നെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. കടൽക്കിഴവന്മാരുടെ ഒരു പാർട്ടിയായി ഇത് മാറുന്നതിനോട് യോജിക്കുന്നുണ്ടോ? പുതിയ നേതൃത്വം യുവാക്കളുടെ നേതൃത്വമാണ് വരേണ്ടതെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അല്ല, അതിനെ എൻ്റെയും വിശ്വാസം. ഞാൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു യുവാവിൻ്റെ സമയമായി. പല ക്വാളിഫൈഡ് ആൾക്കാരും, പല ഒരു 10, 15, 20 വർഷം കൂടി പാർട്ടി പ്രവർത്തിച്ചവരും ഇപ്പോഴും യുവാവാണ്. ഒരു 45 വയസ്സിനേക്കാൾ താഴെയുള്ളവർ പലവരുണ്ട്. പല പേരുകളിൽ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അടുത്ത് തന്നെ തീരുമാനമെടുക്കുമെന്ന് പറയുന്നു. ആ പേരുകളിലൊന്ന് ഡോക്ടർ ശശി തരൂരിൻ്റെ പേരുകളും പല കോണിൽ ഉയർന്നു വരുന്നുണ്ട്. നോക്കൂ, ഞാൻ പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യമല്ല ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എൻ്റെ കഴിവുകളും എൻ്റെ ലിമിറ്റേഷൻസും അറിയാം. അപ്പം നമ്മുടെ പാർട്ടിയിലകത്ത് എന്നെയും കാട്ടി 20 വയസ്സ് താഴെയായവർ എന്നെയും കാട്ടി വർഷങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സംഘടനത്തിനകത്ത് നേതൃത്വം കൊടുക്കാൻ എനിക്ക് ചില പിന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കും. ഒരു അധ്യക്ഷനാവാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നതിൽ അതെൻ്റെ അംബിഷനല്ല. തരൂർ തുറന്നടിക്കുകയാണ്. പ്രത്യേകിച്ചും സംഘടനാ തലത്തിലുള്ള വലിയ അഴിച്ചുപണി, സംഘടനാ നേതൃത്വത്തിലുള്ള വലിയ പുതുക്കിപ്പണിക്ക് സമയമായിരിക്കുന്നു. ഇനി അമാന്തിക്കുന്നത് കോൺഗ്രസിന് ഭൂഷണമല്ലെന്നാണ് അദ്ദേഹം ഏഷ്യാ ന്യൂസിനോട് പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ P. വടിവേലിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.